നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യപ്പെട്ട ഒരു ദിവസം. അതോടുകൂടി അദ്ദേഹം പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ടായിരുന്നു, ഇനി ഒരിക്കലും സി പി എമ്മിൻ്റെ ഒരു വേദിയിൽ, പൊതുവേദിയിൽ കസേര പങ്കിടാൻ താൻ ഉണ്ടാകില്ല എന്നുള്ള തീരുമാനം. ഇപ്പോഴും അദ്ദേഹം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ് എന്നുള്ള വസ്തുത മറക്കേണ്ടതില്ല. ആ സ്ഥാനത്ത് നിന്നും മാറ്റാൻ നീക്കമില്ലെന്ന് പാർട്ടി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പാർട്ടിയിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കാൻ സ്വമേധയാ തന്നെ ഇ പി ജയരാജൻ തൊട്ടു പിന്നാലെ തീരുമാനിച്ചു. അങ്ങനെ ഒരു വനവാസത്തിനിടയിലാണ് ഇപ്പോഴാകട്ടെ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വിയോഗം. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം ഇ പി ജയരാജന് ലഭിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ ഇ പി ജയരാജനും തമ്മിൽ ഡൽഹിയിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഡൽഹിയിലെ കേരള ഹൗസിൽ വെച്ചാണ് ഈ മീറ്റിംഗ് ഉണ്ടായതായി വിവരം ലഭിക്കുന്നത്. ഏകദേശം 15 മിനിറ്റ് നേരം ഇരുവരും സംസാരിച്ചു. എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ നീക്കിയ ശേഷം ആദ്യമായിട്ടാണ് ഇ പി മുഖ്യമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നത് എന്നുള്ള പ്രത്യേകത ഈ കൂടിക്കാഴ്ചയ്ക്കുണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്കും ഗവർണർക്കും താമസിക്കാനുള്ള കൊച്ചിൻ ഹൗസ് കെട്ടിടത്തിലേക്ക് തൊട്ടപ്പുറത്തെ കെട്ടിടത്തിൽ താമസിക്കുകയായിരുന്ന ജയരാജൻ എത്തുകയായിരുന്നു. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം പാർട്ടിയിലെ പ്രമുഖ നേതാക്കളുമായൊക്കെ തന്നെ ഇ പി ജയരാജന് ചെറിയൊരു അകൽച്ച ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. രാഷ്ട്രീയം അതിൻ്റെ വേദിയിൽ തന്നെ ചർച്ച ചെയ്യാം. സീതാറാമിൻ്റെ ഓർമ്മകളാണ് ഞങ്ങളുടെ മനസ്സിലെന്നാണ് മാധ്യമപ്രവർത്തകർ ചോദ്യം ഉന്നയിച്ചപ്പോൾ ഇ പി ജയരാജൻ പ്രതികരിച്ചത്. സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ അന്തിമ ഉപചാരം അർപ്പിക്കാൻ മുഖ്യമന്ത്രിയും ഇ പിയും ഒരേ സമയം ഡൽഹിയിലെത്തിയതായിട്ടുള്ള വാർത്ത ലഭിച്ചിരുന്നു. താൻ പിണറായിയെ കണ്ടതിൽ എന്താണ് പുതുമ എന്നാണ് ഇ പി ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയോട് പറഞ്ഞത് മാധ്യമങ്ങളോട് പറയാൻ തനിക്ക് കഴിയില്ല, മാധ്യമങ്ങളെല്ലാം തെറ്റായി വ്യാഖ്യാനിക്കും, രാഷ്ട്രീയമെല്ലാം അതിൻ്റെ വേദിയിൽ ചർച്ച ചെയ്യും, യെച്ചൂരിയെ പറ്റി ചോദിക്കൂ, അതിനെക്കുറിച്ച് പറയാം. തെറ്റായുള്ള വ്യാഖ്യാനം ഒന്നും തന്നെ ഈ അവസരത്തിൽ വേണ്ട എന്നാണ് ഇ പി നിലപാടെടുത്തത്. നശീകരണ വാസനകളില്ലാതെ നിർമ്മാണ താല്പര്യത്തോടെ പ്രവർത്തിക്കണം. ഞാൻ മുഖ്യമന്ത്രിയെ കാണാറും സംസാരിക്കാറുമുണ്ട്. തിരുവനന്തപുരത്തുള്ള സമയത്ത് സമയം കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാറുണ്ട്. ഞങ്ങളൊരു പാർട്ടി കുടുംബത്തിലെ അംഗങ്ങളാണ്, ഞങ്ങളെല്ലാം സ്നേഹവും ബഹുമാനവും ഉള്ളവരാണെന്നാണ് ജയരാജൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞ് കൂടിക്കാഴ്ചയെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാനൊന്നും തന്നെ അദ്ദേഹം തയ്യാറായില്ല. മുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയ ശേഷം കൂടുതൽ വലിയ പ്രതികരണങ്ങളൊന്നും തന്നെ അദ്ദേഹം നടത്തിയില്ല, പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുത്തിരുന്നില്ല. ചടയൻ ഗോവിന്ദന്റെ അനുസ്മരണ സമ്മേളനത്തിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നതും വലിയ വാർത്തയായി മാറിയിരുന്നു. കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വെച്ചായിരുന്നു കൺവീനർ സ്ഥാനത്ത് നിന്നും ഇ പി യെ തെറിപ്പിച്ചത്. യോഗത്തിന് ശേഷം സംസ്ഥാന സമിതി യോഗത്തിൽ പോലും പങ്കെടുക്കാതെ ഇ പി കണ്ണൂരിലേക്ക് തിരുവനന്തപുരത്തു നിന്നും യാത്ര തിരിച്ചു. ഇ പി ആയുർവേദ ചികിത്സയിലാണെന്നും അതൃപ്തിയൊന്നും ഇ പിക്കിടയിൽ ഇല്ല എന്നും രാവിലെ വീട്ടിൽ പോയാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാമെന്നായിരുന്നു ചടയൻ ഗോവിന്ദൻ അനുസ്മരണ പരിപാടിയിൽ വെച്ച് ഇ പി വരാത്തതിനെക്കുറിച്ചുള്ള കാര്യത്തിൽ ഒരു വിശദീകരണം സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നൽകിയത്. മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കാനുള്ള ഒരു തീരുമാനം അറിഞ്ഞ തൊട്ട് പിന്നാലെയായിരുന്നു തിരുവനന്തപുരത്തെ ഫ്ളാറ്റ് ഒഴിഞ്ഞ് അദ്ദേഹം കണ്ണൂരിലേക്ക് യാത്ര നടത്തിയത്. ഇ പി ജയരാജൻ സെക്രട്ടേറിയറ്റ് അംഗമെന്ന നിലയ്ക്ക് താമസത്തിന് പാർട്ടി അനുവദിച്ച ഫ്ളാറ്റിൻ്റെ താക്കോൽ തിരിച്ചേൽപ്പിച്ചുകൊണ്ടാണ് തൻ്റെ സകലമാന സ്ഥാപന ജംഗമ വസ്തുക്കളുമായി കണ്ണൂരിലേക്ക് വണ്ടി കയറി. പാർട്ടി ആസ്ഥാനത്തേക്ക് ഇനി എന്തായിരുന്നാലും തിരിച്ചു വരുന്നില്ല എന്നുള്ള കാര്യം 100% മനസ്സിൽ ഉറപ്പിച്ചായിരുന്നു ആ യാത്ര. ഇനി വരും വർഷത്തിൽ 2025 ഏപ്രിൽ മാസത്തിൽ മധുരയിൽ വെച്ച് പാർട്ടി കോൺഗ്രസ് നടക്കുന്നുണ്ട്. ഇ പി ജയരാജന് 75 വയസ്സ് തികയാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി. 75 വയസ്സൊരു പ്രായപരിധിയായി സി പി എം പരിഗണിക്കുന്നുണ്ട്. അത് കാട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കാനുള്ളൊരു സാധ്യതയും മറുഭാഗത്ത് നിൽക്കുന്നുണ്ട്. എന്തായിരുന്നാലും കുറച്ച് മാസങ്ങൾ കൂടി ബാക്കി അവശേഷിക്കുന്നുണ്ട്. പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനത്തിന് ഇതും ഒരു പക്ഷേ ഒരു കാരണമായി മാറിയേക്കും. പിന്നെ പ്രത്യേകിച്ച് സ്ഥാനമാനങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഒരു പാവയായി തന്നെ ഇ പി നിലകൊള്ളേണ്ടി വരുമെന്ന ഭീതി ഒരു പക്ഷേ അദ്ദേഹത്തെ അലട്ടുന്നുണ്ടായിരിക്കും. ഇത്രയും കാലം സജീവ പ്രവർത്തകനായി 50 വർഷത്തിലധികം പാർട്ടിയുടെ അമരത്തിരുന്ന് പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ച ഇ പി പെട്ടെന്നൊരു ദിവസം കറിവേപ്പില പോലെ ആകുന്നതിലുള്ള അമർഷവും വിഷമവും ഒക്കെ തന്നെ ആയിരിക്കണം ഇത്രയും ദിവസങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. പല തവണയായിരുന്നു ഇതിനു മുൻപും പാർട്ടിയുമായി ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ തന്നെ ഇ പി മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ അന്ന് ഒരു പാലമായി അനുനയ ശ്രമത്തിനായി രംഗത്തിറങ്ങിയിരുന്നത് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹമില്ല. ഏറ്റവും ഒടുവിൽ ഒരു ആശ്രയമായിട്ടുണ്ടായിരുന്നത് പിണറായി വിജയനും. അദ്ദേഹം പോലും ഇ പി യെ കൈവിട്ടിരിക്കുന്നു. പാർട്ടി നടപടിക്ക് ശേഷം പാർട്ടിയിൽ നിന്നും ആരും തന്നെ ഇ പി ജയരാജനെ ബന്ധപ്പെട്ട് കാണില്ല എന്നുള്ള ഒരു സൂചനയും ഇതിലൂടെ തന്നെ കാണിക്കുന്നുണ്ട്. സജീവ രാഷ്ട്രീയം ഇ പി ജയരാജൻ വിടുമോ എന്ന ചോദ്യങ്ങളാണ് ശക്തമായി ഉയരുന്നത്. ഇനി മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്കുള്ള പ്രവേശനമുണ്ടോ എന്ന ചോദ്യവും ഒരു ഭാഗത്ത് ഉയർത്തുന്നുണ്ട്. അതിനോടൊന്നും തന്നെ മറുപടി പറയാൻ ഇ പി തയ്യാറാകുന്നു പോലുമില്ല. എന്തായിരുന്നാലും രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിന് സമയമാകുമ്പോൾ അതിനുള്ള മറുപടി നൽകുമെന്നാണ് മാധ്യമങ്ങളോട് തന്നെ പറയുന്നത്. ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാനൊരു നീക്കം നടത്തിയെന്നും ബി ജെ പി നേതാവ് തൻ്റെ വീട്ടിലെത്തി സന്ദർശനം നടത്തിയെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് പാർട്ടിക്ക് അനഭിമിതനായി ഇ പി മാറിയത്. അതുകൊണ്ട് തന്നെ അടുത്ത നീക്കം എന്ത് എന്നുള്ളത് രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്.
കേരളത്തിൽ എങ്ങനെയും നിറഞ്ഞാടാൻ ശ്രമിക്കുകയാണ് ബി ജെ പി. ആ അവസരം വലിയ തോതിൽ പ്രയോജനപ്പെടുത്താൻ ബി ജെ പി ഒരു ഭാഗത്തു നിന്നും ശ്രമിക്കുമ്പോഴാണ് ഇ പിയുടെ രീതിയിലുള്ള കടുംവെട്ട് നടക്കുന്നത്. കണ്ണൂരിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസം വരെ ഇ പി ജയരാജൻ വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ദില്ലിയിലെത്തേണ്ട ഒരു സാഹചര്യമുണ്ടായതും ഏറെക്കാലമായി ഇൻഡിഗോയുമായി ഉണ്ടായിരുന്ന സമരം അവസാനിപ്പിക്കാൻ അവിടെ വെച്ച് തയ്യാറായതും. അങ്ങനെ യെച്ചൂരിയാണോ ഇൻഡിഗോ ആണോ വലുത് എന്ന് ചോദിച്ചാൽ യെച്ചൂരി തന്നെയാണ് തനിക്ക് പ്രിയപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ സമരം അവസാനിപ്പിച്ചുകൊണ്ട് ഇൻഡിഗോ വിമാനത്തിൽ കയറി ഡൽഹിയിലേക്ക് കഴിഞ്ഞ ദിവസം ഇ പി ജയരാജൻ യാത്രയായതും. ഇതുകൂടാതെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം ആത്മകഥ എഴുതുമെന്ന സൂചനകൾ നേരത്തെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഏകദേശം 60 വർഷക്കാലത്തോളമുള്ള തൻ്റെ കമ്മ്യൂണിസ്റ്റ് ജീവിതം, പാർട്ടിക്കൊപ്പം നയിച്ചിട്ടുള്ള പല യാതനകളും പല പ്രധാനപ്പെട്ട നീക്കങ്ങളും ഇതൊക്കെ തന്നെ അദ്ദേഹം ഈ ആത്മകഥയിൽ എടുത്തു പറയുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഏറെ സന്തോഷവാനായിട്ടല്ല, ഏറെ അഭിമാനത്തോടുകൂടിയല്ല അദ്ദേഹം പടിയിറങ്ങിയത്. മുറിവേറ്റ നെഞ്ചുമായിട്ടാണ് ആത്മകഥ എഴുതാനായി ഇ പി ജയരാജൻ തുനിയുന്നത്. ഈ സാഹചര്യത്തിൽ ഞെട്ടിക്കുന്ന പല വെളിപ്പെടുത്തലുകളും ഇതിനുള്ളിൽ ഉണ്ടാകുമെന്ന ഒരു സൂചന പലരും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇ പി ജയരാജൻ അങ്ങനെ തുറന്നു പറയാൻ ഏതെങ്കിലും ഒരവസരത്തിൽ തോന്നിക്കഴിഞ്ഞാൽ അത് വലിയ ഭൂകമ്പം തന്നെ പാർട്ടിക്കകത്ത് സൃഷ്ടിക്കുമെന്നാണ് പലരും വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഇ പി ജയരാജനെ അങ്ങനെ പിണക്കിവിടാനായി ഒരു തരത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകില്ല എന്നുള്ളൊരു സൂചന കൂടിയാണ് ഇപ്പോഴത്തെ ഈ കൂടിക്കാഴ്ചയും. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്ത.